പ്ലെയിൻ വേവ് സൊല്യൂഷൻ നോക്കിയപ്പോൾ അതിൻ്റെ വേവ് ഫംഗ്ഷന് നാല് കമ്പോണൻസ് ആവശ്യമായിട്ട് കണ്ടു. മാത്രമല്ല നമ്മൾ അത് നാല് കമ്പോണൻസ് എടുക്കുമ്പോഴാണ് കംപ്ലീറ്റ്നെസ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണുള്ളൂ എന്ന് കണ്ടു. മാത്രമല്ല ഈ നെഗറ്റീവ് എനർജി സ്റ്റേറ്റ്സ് ഇന്റഗ്രൽ പാർട്ട് ഓഫ് ദ തിയറി ആണെന്നും കണ്ടു. നമുക്കപ്പോൾ അതിന് അത് ഒരു ഡിസ്റ്റർബൻസ് അല്ല, ഇറ്റ് നീഡ്സ് സം എക്സ്പ്ലനേഷൻ. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ ഈ ഡിറാക്ക് നമ്മുടെ റിലേറ്റിവിസ്റ്റിക് വേവ് ഇക്വേഷൻ എനർജിയുടെ എക്സ്പ്രഷൻ എടുത്തിട്ട് ഇ പ്ലസ് ഇ മൈനസ് ഇത് രണ്ടുമാണ് നമുക്ക് കിട്ടിയത്. ഇ പ്ലസും ഇക്ക് പ്ലസും മൈനസും വാല്യൂസ് കിട്ടി. അപ്പോൾ അതിനെ നമ്മൾ ഞാൻ കഴിഞ്ഞ ദിവസം പടം വരച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ രണ്ട് ഒരു അപ്പർ സെക്ഷനും ഒരു ലോവർ സെക്ഷനും. അപ്പർ സെക്ഷൻ എന്ന് പറഞ്ഞാൽ എം സി സ്ക്വയർ തുടങ്ങി പ്ലസ് ഇൻഫിനിറ്റി വരെ, ലോവർ സെക്ഷൻ എന്ന് പറഞ്ഞാൽ മൈനസ് എം സി സ്ക്വയർ തൊട്ട് മൈനസ് ഇൻഫിനിറ്റി വരെ. അപ്പൊ അതിന്റെ ഇടയിൽ ഒരു ഗ്യാപ്പാണ് ഫോർബിഡൻ, അതിന്റെ ഇടയിൽ സ്റ്റേറ്റ്സ് ഒന്നുമില്ല, ഒരു ഫോർബിഡൻ എനർജി ഗ്യാപ്പ് പോലെയുള്ള ഒരു സംഭവം. ഓർക്കണില്ല നിങ്ങൾ നാല് പടം നാല് വര വരച്ചത്? ഓക്കെ, അപ്പൊ അതില് ഒരു പാർട്ടിക്കിള് ഇപ്പൊ നമ്മൾ പോസിറ്റീവ് റീജിയനിലുണ്ട്. അപ്പൊ നമുക്ക് ഏറ്റവും മുകളിലുള്ളതിനെ എക്സൈറ്റഡ് റീജിയൻ എന്നും താഴെയുള്ളതിനെ ഗ്രൗണ്ട് റീജിയൻ എന്നും പറയാം. അപ്പൊ എക്സൈറ്റഡ് റീജിയനിൽ ഒരു പാർട്ടിക്കിൾ ഉണ്ടെങ്കിൽ അത് സ്പോണ്ടേനിയസ് എമിഷൻ വഴി അത് താഴെയുള്ള ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് പോകും. ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്ന് അത് ഫർദർ പിന്നെയും അതിന് സ്പോണ്ടേനിയസ് എമിഷൻ വഴി പിന്നെയും താഴേക്ക് പോവാം. അപ്പൊ അങ്ങനെ പോയി പോയി അപ്പൊ കണ്ടിന്യൂസ്ലി അതിങ്ങനെ പാർട്ടിക്കിൾസ് ലോവർ സ്റ്റേറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആറ്റംസ്, ഇതൊക്കെ നമ്മൾ ആറ്റംസിന് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആറ്റംസ് അൺസ്റ്റേബിൾ ആവുന്ന ഒരു ഒരു ഫീലാണ് നമുക്ക് കിട്ടുക. അവിടെ ഒന്നും ഒരു സ്റ്റെബിലിറ്റി ഇല്ല. ക്ലിയർ ആയെന്ന് വിചാരിക്കണം. ആറ്റം ബിക്കംസ് അൺസ്റ്റേബിൾ. ഇത്രയാണ് നമ്മൾ ഇതൊരു ആറ്റത്തിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ. ഇനി ഇത് ഇത്രയും പോർഷനൊക്കെ നിങ്ങൾ വായിച്ച് നോക്കുക കേട്ടാ. ഇതൊക്കെ ഒരു ആറ്റത്തിന്റെ കേസിൽ നമ്മൾ അപ്ലൈ ചെയ്ത് നോക്കാണ്. അപ്പൊ ഇങ്ങനത്തെ ഈ ആറ്റത്തിൽ ഈ തിയറി ഒക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് നോക്കുമ്പോൾ അതൊന്നും പ്രാക്ടിക്കൽ അല്ല. ഇത്രയും ക്ലിയർ ആണെങ്കിൽ നമുക്ക് അപ്പൊ അടുത്ത ഡിറാക്കിന്റെ തിയറിയിലേക്ക് പോവാം. ഡിറാക്ക് അങ്ങനെ was a genius, not only to have a new discovery but also to solve the problem with the negative energy states. Then he proposed the idea of Hall theory based on രണ്ട് hypotheses പറഞ്ഞിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് പുള്ളി ഒരു Hall theory suggest ചെയ്തു. അപ്പൊ ഇതാണ് ശരിക്കും ഞാൻ പറഞ്ഞ സയൻസിൽ ഭയങ്കര എന്താ പറയാ, ആദ്യം തിയറി പ്രെഡിക്ട് ചെയ്യുക പിന്നീട് കണ്ടുപിടിക്കുക, അപ്പോഴാണ് ആളുകൾ ഫേമസ് ആവുക അല്ലെങ്കിൽ എന്താ പറയാ അവരെ സംതിങ് സ്പെഷ്യൽ ആയിട്ടാണ് കണക്ക് കൂട്ടുക. തിയറി ആദ്യം പറയും പിന്നീട് എക്സ്പെരിമെന്റലി പ്രെഡിക്ട് അത് വെരിഫൈയും ചെയ്താൽ അവര് ഭയങ്കര ജീനിയസുകളായിരിക്കും. അങ്ങനെയാണ് ഐൻസ്റ്റീൻ ഒക്കെ ഫേമസ് ആയത്. ഡിറാക്ക് ഇതുപോലെ തന്നെ ഒരു ഹോൾ തിയറി പ്രപ്പോസ് ചെയ്തു. നിങ്ങൾ ആലോചിക്കുന്ന പോലെ അത്ര നിസ്സാരമല്ല, കാരണം ആ സമയത്ത് ഒരുപാട് സയന്റിസ്റ്റുകളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്, കുറെ എക്സ്പെർട്സ് ഒക്കെ ഉള്ള സമയമാണ്. അപ്പൊ അങ്ങനെ ഒരു തിയറി സജസ്റ്റ് ചെയ്യുമ്പോൾ ഒരുപാട് എതിർപ്പുകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, സ്വാഭാവികമായിട്ട് ഉണ്ടാവും. എന്നിട്ടും ഇങ്ങനെ ഒരു തിയറി സജസ്റ്റ് ചെയ്യാനായിട്ട് പുള്ളി എനിക്ക് കാണിച്ച ധൈര്യം അതൊരു റിയലി അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, അപ്പൊ പുള്ളി പറഞ്ഞ രണ്ട് ഹൈപ്പോതെസിസ് ഇതാണ്. നമ്മൾ ഈ ലോവർ സ്റ്റേറ്റ് ഉണ്ടല്ലോ, അതായത് നിങ്ങൾ ഫിഗർ ഓർക്കണില്ലേ, എം സി സ്ക്വയർ തുടങ്ങി ഇൻഫിനിറ്റി വരെയുള്ള എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്നും മൈനസ് എം സി സ്ക്വയർ തുടങ്ങി മൈനസ് ഇൻഫിനിറ്റി വരെയുള്ള താഴെയുള്ള റീജിയനെ നമുക്ക് ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്നും വിളിക്കാം. ഇപ്പൊ ഡിറാക്ക് അതിനെ ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്നുള്ളതിന് പകരം അതിനെ വിളിച്ചത് വാക്വം സ്റ്റേറ്റ് എന്നാണ്. വാക്വം സ്റ്റേറ്റ്, ലോവർ ലെവലിലുള്ളതിനെ നമുക്ക് വാക്വം സ്റ്റേറ്റ് എന്നാണ് പറയാം, അല്ലെങ്കിൽ ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്ന് പറഞ്ഞുകൊണ്ടും കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ ഡിറാക്ക് പറഞ്ഞ ഫസ്റ്റ് ഹൈപ്പോതെസിസ് ഇതാണ്. ഈ ലോവർ സ്റ്റേറ്റ് നിങ്ങൾക്ക് ഫിഗർ ഓർമ്മയുണ്ടെന്ന് വിചാരിക്കണോ? ഞാൻ ആദ്യം വരയ്ക്കണ്ടല്ലോ, ഫിഗർ ഓർമ്മയില്ലേ? അപ്പൊ ആ ലോവർ, ഒരു ലോവർ റീജിയനും ഒരു അപ്പർ റീജിയനും, അതിന്റെ ഇടയിൽ എനർജി വാല്യൂസ് ഇല്ല കേട്ടോ. ഈ എം സി സ്ക്വയറിന്റെ ഇടയിൽ മൈനസ് എം സി സ്ക്വയറിന്റെ, അതായത് ടു എം സി സ്ക്വയർ എന്നുള്ള റീജിയനില് ടു എം സി സ്ക്വയർ, അതായത് ഈ എം സി സ്ക്വയർ മൈനസ് മൈനസ് എം സി സ്ക്വയർ എന്ന് വെച്ചാൽ ടു എം സി സ്ക്വയർ വരും. ആ റീജിയനിൽ പാർട്ടിക്കിൾസ് ഒന്നുമില്ല, ഫോർബിഡൻ റീജിയൻ ആണ്. ഓക്കെ, മനസ്സിലായല്ലോ. ഒരു ഒരു ഹൈ എക്സൈറ്റഡ് റീജിയൻ
പിന്നെ അതിനെ സെപ്പറേറ്റ് ചെയ്ത് അതിനെ തമ്മില് സെപ്പറേറ്റ് എൻ്റയർലി ഐസൊലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ലോവർ റീജിയൻ. നമുക്കിപ്പോ സ്വർഗം അല്ലെങ്കിൽ നരകം അങ്ങനെയൊക്കെ വിളിക്കാൻ പറ്റണ പോലെ, സ്വർഗം വേറെ നരകം വേറെ എന്നൊക്കെ പറയുന്ന പോലെ, അത് തമ്മിൽ അങ്ങോട്ട് കണക്ഷൻ ഇല്ല. ഓക്കെ, അപ്പൊ ഈ ലോവർ സ്റ്റേറ്റിനെയാണ് നമ്മള് നെഗറ്റീവ് എനർജി സ്റ്റേറ്റ് എന്ന് ഡിറാക്ക് വിളിച്ചത്. ഓക്കെ, ഈ ഗ്രൗണ്ട് സ്റ്റേറ്റിനെ, അപ്പൊ ഡിറാക്കിന്റെ ഹൈപ്പോതെസിസ് ഇതാണ്, ദി ഗ്രൗണ്ട് സ്റ്റേറ്റ് കൺസിസ്റ്റ് ഓഫ് ഓൾ നെഗറ്റീവ് എനർജി സ്റ്റേറ്റ്സ്. ലോവർ സ്റ്റേറ്റ് മൊത്തം ഉള്ളത് നെഗറ്റീവ് എനർജി സ്റ്റേറ്റ് ആണ്. ഓക്കെ, വേർ ഇ ഇ മൈനസ് ലെസ് ദാൻ സീറോ എന്നുവെച്ചാൽ നെഗറ്റീവ് ആണ്, എന്നുവെച്ചാൽ ഇ ബിറ്റ്വീൻ അതിന്റെ റേഞ്ച് മൈനസ് എം സി സ്ക്വയർ തൊട്ട് മൈനസ് ഇൻഫിനിറ്റി വരെയാണ്. പക്ഷെ ആ റീജിയന്റെ ഒരു പ്രത്യേകത ഇതാണ്, ആ റീജിയൻ ഈസ് കംപ്ലീറ്റ്ലി ഫിൽഡ്, അവിടെ വേക്കൻസി ഇല്ല. നെഗറ്റീവ് എനർജി സ്റ്റേറ്റ്സ് കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്. ഓക്കെ, അവിടെ ഒരു വേക്കൻസി ഇല്ല. സോ ദാറ്റ്, അതുകൊണ്ട് എന്താ വേക്കൻസി ഇല്ലെങ്കിൽ എന്താ, നോ ഇലക്ട്രോൺ ക്യാൻ ജമ്പ് ഇൻ ടു ദ ഡിറാക് വാക്വം. എക്സൈറ്റഡ് സ്റ്റേറ്റിൽ നിന്ന് ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മുകളിൽ നിന്ന് താഴത്തേക്ക് ചാടാൻ പറ്റൂല. ചാടണമെങ്കിൽ അവിടെ വേക്കൻസി വേണ്ടേ? വേക്കൻസി ഇല്ലെങ്കിൽ നമുക്ക് ചാടാൻ പറ്റൂല, കാരണം പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ വയലേറ്റ് ചെയ്യാൻ പറ്റൂല. ഒരേ സ്റ്റേറ്റിൽ ഒന്നിലധികം ഇലക്ട്രോൺസിന് ഇരിക്കാൻ പറ്റൂല. ഓരോ ഇലക്ട്രോണിന്റെയും സ്റ്റേറ്റ് യുണീക്ക് ആയിരിക്കണം അല്ലേ? അതാണ് പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. ചാടിക്കഴിഞ്ഞാൽ പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ വയലേറ്റ് ചെയ്യും, കാരണം അത് അവിടെ അങ്ങനത്തെ ഒരു എം ടി സീറ്റ് ഇല്ല, വേക്കൻസി ഇല്ല. അല്ലെങ്കിൽ എല്ലാ സ്റ്റേറ്റുകളും ഫിൽഡ് ആണ്. അപ്പൊ ലോവർ റീജിയൻ എന്ന് പറഞ്ഞാൽ ഫുള്ള് നെഗറ്റീവ് എനർജി സ്റ്റേറ്റ്സ് ആണ്, പക്ഷെ കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്. അപ്പൊ പിന്നെ നമ്മൾക്ക് ഇലക്ട്രോൺ മോളിൽ നിന്ന് ഇങ്ങോട്ട് ചാടുന്ന പ്രശ്നമില്ല. അപ്പൊ നമുക്ക് ഈ ആറ്റത്തിന്റെ സ്റ്റെബിലിറ്റി എക്സ്പ്ലെയിൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടോ. കാരണം ആറ്റം സ്റ്റേബിൾ ആണല്ലോ, അപ്പൊ നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അതിനെ ന്യായീകരിക്കണം, അതിനെ ജസ്റ്റിഫൈ ചെയ്യണം. അപ്പൊ ഡിറാക്ക് പറഞ്ഞ ഐഡിയ ഇതാണ്, നെഗറ്റീവ് എനർജി സ്റ്റേറ്റ്സ് ആണ് ഫുള്ള് ലോ ഗ്രൗണ്ട് സ്റ്റേറ്റിലുള്ളത്, അത് കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്. സോ ദാറ്റ് നോ ഇലക്ട്രോൺ ക്യാൻ ജമ്പ് ഇൻ ടു ദ വാക്വം. ഓക്കെ, ജമ്പ് ചെയ്താൽ ദാറ്റ് വിൽ ബി ദ വയലേഷൻ ഓഫ് പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. അതുകൊണ്ട് വയലേറ്റ് ചെയ്യില്ല, അപ്പൊ ആരും ചാടില്ല എന്നർത്ഥം, വേക്കൻസി ഇല്ല അവിടെ. പക്ഷെ ബോസോൺസ് ആണെങ്കിൽ ചാടൂട്ടാ. പക്ഷെ ബോസോൺസിന്റെ കേസ് അല്ല അത്, ഇത് ഇലക്ട്രോൺസിന്റെ കേസിലാണ് പറയണത് മുഴുവൻ. ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ഫെർമിയോൺസിന്റെ കേസാണ് ഈ പറയണത്. മാത്രമല്ല പുള്ളി പറഞ്ഞു, ഓൾസോ ഓൾ ദ എക്സൈറ്റഡ് സ്റ്റേറ്റ്സ്, അപ്പർ സ്റ്റേറ്റ്സ്, അപ്പർ റീജിയൻ ഈസ് കംപ്ലീറ്റ്ലി എം ടി. അവിടെ അപ്പർ റീജിയനിൽ ആരുമില്ല, അത് പിന്നെ ചാടണ പ്രശ്നം ഉദിക്കുന്നില്ല. എക്സൈറ്റഡ് സ്റ്റേറ്റ് ആയിട്ടുള്ള ആരുമില്ല, ലോവർ സ്റ്റേറ്റിലാണെങ്കിൽ കംപ്ലീറ്റ്ലി ഫീൽഡുമാണ്. ഓക്കെ, അപ്പൊ അത് തൽക്കാലം നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാം, അങ്ങനെ ഒരു ഹൈപ്പോത്തെസിസ് അക്സെപ്റ്റ് ചെയ്യാം. രണ്ടാമത് പറഞ്ഞ ഹൈപ്പോത്തെസിസ് ആണ്. അപ്പൊ ചോദ്യം, ഈ വാക്വം അല്ലെങ്കിൽ ലോവർ സ്റ്റേറ്റ് ഉണ്ടല്ലോ, നോർമൽ വാക്വം, അത് നിങ്ങൾക്ക് എക്സ്പെരിമെന്റലി ഒബ്സർവ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഇവിടെ ഇറാക്ക് പറഞ്ഞു, നോ, യു കനോട്ട് ഒബ്സർവ് നോർമൽ വാക്വം, നോർമൽ വാക്വം കനോട്ട് ബി ഒബ്സർവ്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ശരിയാണ്. അപ്പൊ എങ്ങനെയെങ്കിലും ഇത് അറിയണ്ടേ, നിങ്ങൾ പറയണത് ശരിയാണോ എന്ന് എങ്ങനെ അറിയും? ഇവിടെ ഇറാക്ക് പറഞ്ഞു, എന്തെങ്കിലും ഡീവിയേഷൻ ഫ്രം നോർമൽ വാക്വം ആണെങ്കിൽ അത് ഒബ്സർവ് ചെയ്യാന്ന് പറഞ്ഞു. അതായത് കംപ്ലീറ്റ്ലി ഫില്ല് ചെയ്തിരിക്കുന്ന സ്റ്റേറ്റ് ആണെങ്കിൽ അതാണ് നോർമൽ വാക്വം, അത് നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അതിൽ നിന്ന് എന്തെങ്കിലും ഒരു ചേഞ്ച്, ഒരു ഡീവിയേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്യാം. നോക്കൂ, എത്ര ധൈര്യം വേണം നോക്കൂ ഇങ്ങനെയൊക്കെ പറയണമെങ്കിൽ. അതായത് നമ്മൾ സയൻസ് എന്ന് പറഞ്ഞാൽ തന്നെ ഈ നേച്ചറിന്റെ സീക്രട്സ് പഠിക്കുന്ന ആളുകളല്ലേ. നേച്ചറിലെ ഒരുപാട് സീക്രട്സ് ഉണ്ട് അറിയാലോ, നമ്മുടെ എർത്തിലും അതുപോലെ യൂണിവേഴ്സിലും ഹ്യൂമൻ ലൈഫിലും എല്ലായിടത്തും ഒരുപാട് സീക്രട്സ് ഉണ്ട്. അത് റിലീജിയൻ ഒക്കെ പറയണത് ദൈവം നമ്മളെ സൃഷ്ടിച്ചു എന്ന് പറയും, സയൻസ് പറയും വേറെ രീതിയിൽ തന്നെ ഇവ ഇവോൾവ് ചെയ്തിട്ടുണ്ടായിന്ന് പറയും. എങ്ങനെ ആരെ എന്തൊക്കെ പറഞ്ഞാലും ഒരുപാട് സീക്രട്സ് ഉണ്ട് നമ്മുടെ ചുറ്റും. ആ സീക്രട്സുകളെ ഒന്നൊന്നായി നമ്മൾ റിവീൽ ചെയ്യലാണ് സയന്റിസ്റ്റുകളുടെ ജോലി. നേച്ചറിലുള്ള ഒരുപാട് സീക്രട്സ് നമുക്ക് റിവീൽ ചെയ്യാനുണ്ട്, അതിനാണ് നമ്മൾ റിസർച്ചും കാര്യങ്ങളൊക്കെ ചെയ്യണത്. അപ്പൊ നമ്മള് ക്വാണ്ടം മെക്കാനിക്സിലൊക്കെ ചെയ്യണത് നമ്മൾ മൈക്രോസ്കോപ്പിക് വേൾഡിൽ പോയിട്ട് അവിടെ എന്തൊക്കെ നടക്കണേ എന്നൊക്കെയാണ് നമ്മൾ നോക്കണേ. ഏറ്റവും ചെറിയ ലോകം വേൾഡിൽ പോയിട്ട്
അവിടെ എന്തൊക്കെയാണ് നടക്കണേ, അവിടെ ആരെന്തൊക്കെ ചെയ്യണം, ഇലക്ട്രോൺ എന്തൊക്കെ ചെയ്യണം, ഇലക്ട്രോണിന്റെ ബിഹേവിയർ എങ്ങനെയാ, ഇതൊക്കെയാണ് നമ്മൾ സ്റ്റഡി ചെയ്യണം. ഓക്കെ, ഇനി ഈ രണ്ട് ഹൈപ്പോത്തസിസ് തൽക്കാലം നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാം. ഓക്കെ, ഈ നോർമൽ വാക്വത്തിന് പറയുന്ന വേറൊരു പേരാണ് ഡിറാക്ക് സി, കടൽ എന്നും വേണമെങ്കിൽ പറയും, ഡിറാക്ക് സി. ഓക്കെ, ആ പേരിൽ അറിയപ്പെടും. ഇനി ഇതൊക്കെ നിങ്ങൾ വായിച്ചാൽ മതി. ഓക്കെ, ആ ഇത് ഞാൻ തന്നെ പറയാം. ഓക്കെ, സോ അക്കോർഡിംഗ് ടു ദിസ് ഹൈപ്പോത്തസിസ്, നമ്മൾ ലോവർ സ്റ്റേറ്റ് എന്ന് പറഞ്ഞ ആറ്റത്തിന്റെ ഉള്ളിലൊക്കെ ഉള്ളത് വൺ എസ് സ്റ്റേറ്റ് ആണ്. സോ ദാറ്റ് കനോട്ട് ഡീകേ ഇൻ ടു എനി ഓഫ് ദ നെഗറ്റീവ് എനർജി സ്റ്റേറ്റ്സ് ബിക്കോസ്, കാരണം ഇപ്പൊ നെഗറ്റീവ് എനർജി സ്റ്റേറ്റ്സ് ഫുള്ളി ഒക്യുപ്പൈഡ് ആണ്. അപ്പൊ നമ്മുടെ വൺ എസ് ഇലക്ട്രോണിന് ഫർദർ താഴോട്ട് പോകാൻ പറ്റില്ല, കാരണം അവിടെയൊക്കെ വേക്കൻസി ഇല്ല. അവിടേക്ക് താഴേക്ക് പോയി കഴിഞ്ഞാൽ പോളിഷ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ വയലേറ്റ് ചെയ്യും. സോ ഇറ്റ് ഇൻഡീഡ് മേക്സ് ദ വൺ എസ് സ്റ്റേറ്റ് അഗെയിൻ സ്റ്റേബിൾ, അബ്സല്യൂട്ട്ലി സ്റ്റേബിൾ ആയിട്ട് നിൽക്കും. സോ ദ വാക്വം വിത്ത് ഓൾ ദ നെഗറ്റീവ് എനർജി സ്റ്റേറ്റ്സ്, എത്ര നെഗറ്റീവ് എനർജി സ്റ്റേറ്റ് ഉണ്ടെന്ന് വെച്ചാൽ ഇൻഫിനിറ്റ് ഇൻഫിനിറ്റ് നമ്പർ ഉണ്ട്. അപ്പൊ ഈ എല്ലാ നെഗറ്റീവ് എനർജി സ്റ്റേറ്റും കൂടെ വിളിക്കുന്ന വേറൊരു പേരാണ്, കുറെ ഉള്ളതുകൊണ്ട് ഡിറാക്ക് സി എന്നുള്ള പേരിലും അറിയപ്പെടും. ഇനി എന്താണ് ഈ ഡീവിയേഷൻ, ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞില്ലേ ഡീവിയേഷൻ ഒബ്സർവ് ചെയ്യാന്ന് പറഞ്ഞില്ലേ, അപ്പൊ എന്താണ് ഡീവിയേഷൻ എന്ന് പറയാം, വാക്വത്തിൽ നിന്നുള്ള ഡീവിയേഷൻ നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്യാം, അതാണ് ഡിറാക്ക് പറഞ്ഞത്, എക്സ്പെരിമെന്റലി ഡിറ്റക്ട് ചെയ്യാം. ഇനി പറയണത്, ഇഫ് ദർ ഈസ് ഏതെങ്കിലും ഒരു ഇലക്ട്രോൺ, ഇഫ് ദർ ഈസ് ആൻ ഇലക്ട്രോൺ ഇൻ വൺ ഓഫ് ദ പോസിറ്റീവ് എനർജി സ്റ്റേറ്റ്സ്, ഏതെങ്കിലും ഒരു ഇലക്ട്രോൺ നമ്മുടെ മോളിലത്തെ റീജിയനിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ, പോസിറ്റീവ് എനർജി സ്റ്റേറ്റിൽ വന്നിട്ടുണ്ടെങ്കിൽ, ഇറ്റ് ഈസ് എ നോർമൽ ഇലക്ട്രോൺ വിത്ത് എ നോർമൽ ഡിസ്പെർഷൻ റിലേഷൻ ഈക്വൽ ടു റൂട്ട് ഓഫ് പി സ്ക്വയർ സി സ്ക്വയർ പ്ലസ് എം സ്ക്വയർ സി സ്ക്വയർ. ഓക്കെ, അപ്പൊ അതൊരു നോർമൽ കേസാണ്. ഓൺ ദ അതർ ഹാൻഡ് യു ക്യാൻ റിമൂവ് വൺ ഇലക്ട്രോൺ ഫ്രം ദ ഡിറാക്ക് സി ബൈ ഗിവിംഗ് എൻ എനർജി വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ ടു എം സി സ്ക്വയർ. ഓക്കെ, അപ്പൊ ഈ ഡിറാക്ക് സിയിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ഇലക്ട്രോണ് വേണമെങ്കിൽ പുറത്ത് ചാടിക്കാം, മുകളിലേക്ക് എക്സൈറ്റ് ചെയ്യിക്കാം. അതിനുള്ള ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ടു എം സി സ്ക്വയറിനേക്കാൾ ഗ്രേറ്റർ ആയിട്ടുള്ള ഒരു എനർജി കൊടുക്കണം. മനസ്സിലായില്ലേ? അപ്പൊ ആ ഇലക്ട്രോൺ താഴെ നിന്ന് ചാടിയിട്ട് മുകളിലേക്ക് വരും. അങ്ങനെ കൊടുക്കുമ്പോ അവിടെ ഒരു വേക്കൻസി ഉണ്ടാവും, നെഗറ്റീവ് ഡിറാക്ക് സിയിൽ ഒരു വേക്കൻസി ഉണ്ടാവും. ആ പാർട്ടിക്കിള് എക്സൈറ്റ് ചെയ്ത് മുകളിലേക്ക് പോസിറ്റീവ് എനർജി റീജിയനിലേക്ക് വരും. ഓക്കെ, അപ്പൊ ആ വേക്കൻസിനെ നമുക്ക് പറയുന്ന പേരാണ് ആന്റി പാർട്ടിക്കിൾ എന്ന്. മനസ്സിലായില്ലേ? ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. അപ്പൊ ഈ ഒരു പാർട്ടിക്കിളിന് നമ്മൾ ഗ്രേറ്റർ ദാൻ ടു എം സി സ്ക്വയർ എനർജി കൊടുത്തു കഴിഞ്ഞാൽ ആ പാർട്ടിക്കിൾ എക്സൈറ്റഡ് ആവും. അപ്പൊ അവിടെ ഒരു വേക്കൻസി ക്രിയേറ്റ് ചെയ്യും. ആ വേക്കൻസിനെ പറയുന്ന പേരാണ് ആന്റി പാർട്ടിക്കിൾ. അപ്പൊ ആന്റി പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഡീവിയേഷൻ ഫ്രം നോർമൽ വാക്വം. അപ്പൊ പാർട്ടിക്കിൾ മുകളിലേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതാണ് ഞാൻ ഇവിടെ പറയുന്നത്. ഒക്കേഷണലി വൺ ഓർ ടു ഇലക്ട്രോൺസ് ഫ്യൂ ഇലക്ട്രോൺസ് ഫ്രം ഡിറാക്ക് സി മേ ബി ലിഫ്റ്റഡ് ബൈ അപ്ലൈയിങ് എൻ എക്സ്റ്റേണൽ എനർജി ടു ദ സിസ്റ്റം വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ ടു എം സി സ്ക്വയർ. സോ ദാറ്റ് എനർജി ഇന്ററാക്ട്സ് വിത്ത് വാക്വം ഡിറാക്ക് സി ആൻഡ് ലിഫ്റ്റ്സ് വൺ ഓർ ടു ഇലക്ട്രോൺ വൺ ഇലക്ട്രോൺ ഫ്രം ദ പോസിറ്റീവ് ടു ദ പോസിറ്റീവ് എനർജി സ്റ്റേറ്റ് ഇ ഈക്വൽ ടു എം സി സ്ക്വയർ. ഓക്കെ, so this produce this process creates a vacancy in the sea. That vacancy is known as a hole. Hole ennulla peril ariyappadum allengil antiparticle ennulla peril ariyappadum.
ഓക്കെ സോ ക്രിയേഷൻ ഓഫ് ഹോൾ ഈസ് എ ഡീവിയേഷൻ ഫ്രം വാക്വം അത് നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും ഇതാണ് ഡിറാക്ക് പറഞ്ഞത് ഒന്നും ഒബ്സർവ് ചെയ്യാൻ പറ്റില്ല എന്നല്ല പറഞ്ഞത് ഇങ്ങനൊരു ഹോൾ ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾക്കത് അല്ലെങ്കിൽ ഒരു ആന്റി പാർട്ടിക്കിൾ ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഒബ്സർവ് ചെയ്യാം സോ ക്രിയേഷൻ ഓഫ് ഹോൾ മീൻസ് റിമൂവൽ ഓഫ് സെർട്ടൺ എമൗണ്ട് ഓഫ് നെഗറ്റീവ് എനർജി ആൻഡ് നെഗറ്റീവ് ചാർജ് ഫ്രം ദ സി ഡിറാക്ക് സിയിൽ നിന്ന് കുറച്ച് നെഗറ്റീവ് ചാർജും കുറച്ച് നെഗറ്റീവ് എനർജിയും റിമൂവ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് വിച്ച് ഈസ് ഈക്വാലൻ ടു ദ ക്രിയേഷൻ ഓഫ് എൻ ഈക്വൽ എമൗണ്ട് ഓഫ് പോസിറ്റീവ് എനർജി ആൻഡ് ചാർജ് ഓക്കെ ദസ് ദ ഹോൾ മാനിഫെസ്റ്റ് ഇറ്റ്സെൽഫ് ആസ് എ പാർട്ടിക്കിൾ ഓഫ് ചാർജ് ഇ മാസ് എം ആൻഡ് പോസിറ്റീവ് എനർജി ദിസ് പോസിറ്റീവ്ലി ചാർജ്ഡ് ഹോൾ ഈസ് കോൾഡ് പോസിട്രോൺ അപ്പൊ ഒരു ഇലക്ട്രോണാണ് ഇങ്ങോട്ട് ചാടി എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് വരണമെങ്കിൽ ഉണ്ടായ ഹോളിനെ പറയുന്ന പേരാണ് പോസിട്രോൺ അതായത് പോസിറ്റീവ് ഇലക്ട്രോൺ എന്നുള്ള പേരിലാണ് പോസിട്രോൺ അറിയപ്പെടുന്നത് ഇതാണ് ഡിറാക്ക് അന്ന് 1920സിലൊക്കെ പ്രെഡിക്ട് ചെയ്തത് പക്ഷെ 1932 അത് പോസിട്രോൺ കണ്ടുപിടിച്ചു ബൈ കാൾ ഡി ആൻഡേഴ്സൺ ഫസ്റ്റ് ആന്റി പാർട്ടിക്കൾ അതായിരുന്നു പോസിട്രോൺ അപ്പൊ ആൾക്ക് നോബൽ പ്രൈസ് കിട്ടി പിന്നീട് ഒരുപാട് പേർക്ക് ഈ ആന്റി ഓരോ പാർട്ടിക്കിൾസിനും ഇലക്ട്രോണിന്റെ മാത്രമല്ല പ്രോട്ടോണുണ്ട് ന്യൂട്രോണുണ്ട് എല്ലാ ബീറ്റ പാർട്ടിക്കിൾ എല്ലാവർക്കും ആന്റി പാർട്ടിക്കിൾ ഉണ്ട് അതൊക്കെ ഓരോന്ന് കണ്ടുപിടിച്ച ആളുകൾക്കൊക്കെ നോബൽ പ്രൈസ് കിട്ടി അപ്പൊ നോക്കൂ ഡിറാക്കിന്റെ ആ ഒരു പ്രഡിക്ഷൻ എത്ര മാത്രം വലിയൊരു പ്രഡിക്ഷൻ ആയിരുന്നു നോക്കാം കണ്ടില്ലേ സോ പോസിറ്റീവ്ലി ചാർജ്ഡ് ഹോൾ ഈസ് കോൾഡ് പോസിട്രോൺ which is observable too namukku kaanan pattum since it has positive energy ulladondu namukku kaanan pattum so positrons are called antiparticles of electrons having same mass of the electron same mass irikkum but with the opposite charge irikkum thus by supplying enough energy it is possible to excite an electron in the negative energy state to the positive energy state ഓക്കേ ഈ പ്രോസസ്സിനെ പറയുന്ന പേരാണ് പെയർ ക്രിയേഷൻ ദ പ്രോസസ് ഓഫ് സെർട്ട് ക്രിയേഷൻ ഓഫ് എ പെയർ ഓഫ് എൻ ഇലക്ട്രോൺ ആൻഡ് പോസിട്രോൺ ഈസ് നോൺ ആസ് പെയർ ക്രിയേഷൻ ഇനി ഇതിന്റെ ഓപ്പോസിറ്റ് പ്രോസസ് ആണ് എന്ത് പെയർ അന്നിഹിലേഷൻ ഓക്കെ ഇവർ രണ്ടുപേരും തമ്മിൽ വീണ്ടും കണ്ടുമുട്ടി കഴിഞ്ഞാൽ രണ്ടുപേരും ഇല്ലാണ്ടാവും അനിഹിലേറ്റ് ചെയ്യും പിന്നെ അവിടെ ഇലക്ട്രോണും പോസിട്രോണും ഉണ്ടാവില്ല പാർട്ടിക്കിൾ ആന്റി പാർട്ടിക്കിൾ പെയർ മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അത് അനിഹിലേറ്റ് ചെയ്ത് ഒന്നുമില്ലാണ്ടാവും ഓക്കെ മാത്രമല്ല ആ അത്രയും എനർജി എനർജി അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജി എത്രയാണോ നിങ്ങൾ ആദ്യം കൊടുത്ത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ എമിറ്റ് ചെയ്യുകയും ചെയ്യും രണ്ട് പാർട്ടിക്കിളും ഇല്ലാതായി എം സി സ്ക്വയർ 2mc² വലുത് വലിയൊരു എനർജി അത് റിലീസ് ചെയ്യുകയും ചെയ്യും ഓക്കെ സോ ദിസ് ഈസ് എ പെയർ അനിഹിലേഷൻ ഇൻ വിച്ച് ബോത്ത് ഇലക്ട്രോൺ ആൻഡ് ഹോൾ ഡിസപ്പിയർ സോ പെയർ നൗ ഇപ്പൊ എല്ലാവർക്കും അത് ഭയങ്കര പരിചയമാണ് പെയർ ക്രിയേഷൻ ആൻഡ് പെയർ അനിഹിലേഷൻ ആർ കോമൺ ഫെനോമിന ഇൻ ഹൈ എനർജി ഫിസിക്സ് ഓക്കെ സോ ഇതായിരിക്കും ഒരു പക്ഷേ യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്ത സമയത്തൊക്കെ ഉണ്ടായിട്ടുള്ളത് അതായത് നമ്മളിപ്പോ ജീവിക്കുന്നത് ഒരു പോസിറ്റീവ് വേൾഡിലാണ് ആണെന്ന് വിചാരിക്കുക എക്സൈറ്റഡ് വേൾഡിലാണ് നമ്മളൊക്കെ ഇപ്പോൾ ഉള്ളതെന്ന് വിചാരിക്കുക ഈ ആന്റി പാർട്ടിക്കിൾസ് ഒക്കെ നമ്മളിൽ നിന്നും സെപ്പറേറ്റ് ചെയ്തിട്ട് വേറൊരു നെഗറ്റീവ് എനർജി റീജിയനിൽ ഫില്ല് ചെയ്ത് വെച്ചിരിക്കുകയാണ് നെഗറ്റീവ് എനർജി അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞാൽ ഫില്ല് ചെയ്തിട്ടില്ല നമ്മളെ അവിടെ നിന്ന് നമ്മുടെ പോസിറ്റീവ് യൂണിവേഴ്സ് ഉണ്ടാക്കിയപ്പോൾ അത്രയും വേക്കൻസികൾ അവിടെ ഉണ്ടാവും അത്രയും ആന്റി പാർട്ടിക്കിൾസ് ഉണ്ടാവും പക്ഷെ പാർട്ടിക്കിൾസ് ആന്റി പാർട്ടിക്കിൾസ് ഒരിക്കലും മീറ്റ് ചെയ്യാത്ത പോലെ രണ്ടും സെപ്പറേറ്റ് ചെയ്തു എന്ന് വിചാരിച്ചാൽ മതി അപ്പൊ നമ്മുടെ യൂണിവേഴ്സ് എപ്പോഴെങ്കിലും ആന്റി പാർട്ടിക്കിൾസിനെ ആന്റി പാർട്ടിക്കിൾ യൂണിവേഴ്സിനെ മീറ്റ് ചെയ്താൽ രണ്ടുപേരും കൂടെ അടിച്ച് ഇല്ലാണ്ടാവും പെയർ അനിഹിലേഷൻ നടന്ന് ഇല്ലാണ്ടാവും മാത്രമേ എനർജി റിലീസ് ചെയ്യൂ അപ്പൊ എനർജി ആണ് ആദ്യം ഉണ്ടാവേണ്ടത് എനർജി കൊടുത്തു കഴിഞ്ഞാൽ ഈ ഡിറാക്ക് സിയിൽ നിന്ന് എക്സൈറ്റഡ് സ്റ്റേറ്റ് ഉണ്ടാവും എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിന്റെ കാര്യം ഞാൻ വെറുതെ പറഞ്ഞതാണ് കേട്ടോ അങ്ങനെയല്ല ശരിക്ക് അങ്ങനെയൊക്കെ വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ തർക്കിച്ച് നോക്കാം വാദിച്ചൊക്കെ നോക്കാം നമുക്ക് വേണമെങ്കിൽ യൂണിവേഴ്സ് ഉണ്ടായത് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു
ഓക്കെ ഇതേ തിയറി തന്നെ നമുക്ക് എവിടെയൊക്കെ വേണമെങ്കിൽ അപ്ലൈ ചെയ്ത് നോക്കാം. ഓക്കെ മാത്തമാറ്റിക്കലി ഒരു ചാർജ് കോഞ്ചുഗേഷൻ ഓപ്പറേഷൻ ആണ് ഈ ഇലക്ട്രോണിനെ പോസിട്രോൺ ആക്കുക. ചാർജ് കോഞ്ചുഗേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ല. ഒരു ചാർജ് കോഞ്ചുഗേഷൻ എന്ന് പറഞ്ഞിട്ട് ഓപ്പറേഷൻ ഉണ്ട്, അത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇലക്ട്രോണിനെ പോസിട്രോൺ ആക്കാം മാത്തമാറ്റിക്കലി. ഓക്കെ ഇനി ഇതൊക്കെ നിങ്ങൾ വായിച്ചു നോക്കുക, അത്ര ഇമ്പോർട്ടൻ്റ് ആണ് ഇത്. ഇതിൽ പറയണത് അതുകൊണ്ട് തന്നെ ഒരു സിംഗിൾ പാർട്ടിക്കിൾ തിയറി എക്സിസ്റ്റ് ചെയ്യില്ല എന്ന് പറയണേ. ഓക്കെ ഈ കാര്യങ്ങളൊക്കെ ട്രൂ ആവണമെങ്കിൽ സിംഗിൾ പാർട്ടിക്കിൾ തിയറി ഇല്ല, പാർട്ടിക്കിൾ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു സംഭവം ഇല്ല, എപ്പോഴും അത് ഉണ്ടല്ലേ. ദ ഹോപ്പ് വാട്ട് വാട്ട് ഇറ്റ് മീൻസ് ദാറ്റ് വി കനോട്ട് ടോക്ക് അബൌട്ട് സിംഗിൾ പാർട്ടിക്കിൾ വേവ് മെക്കാനിക്സ് ഇൻ ദ എൻഡ്. ദ ഹോപ്പ് ഫോർ എ ഗുഡ് ഓൾഡ് സിംഗിൾ പാർട്ടിക്കിൾ ഷ്രോഡിംഗറിലേക്ക് വേവ് മെക്കാനിക്സ് ഈസ് ഗോൺ. നമുക്കൊരു ഒരു പാർട്ടിക്കിളിനെ എടുത്തിട്ട് അതുമ്പോൾ ഷ്രോഡിംഗർ വേവ് മെക്കാനിക്സ് അപ്ലൈ ചെയ്യുന്ന പരിപാടി ഇനി നടക്കില്ല. കാരണം ഇവിടെ പേറായി ഒരു പാർട്ടിക്കിൾ ഉണ്ടെങ്കിൽ തന്നെ അതിന് ആന്റി പാർട്ടിക്കിൾ അപ്പുറേ ഉണ്ടാവും. ഓക്കെ So we could not do it with the Klein-Gordon equation because it did not allow probability interpretation. We could not do it with the Dirac equation because it ended up as a multi-particle problem. So in the end, the only way is to go to the quantum field theory. So actual theory, this quantum mechanics or relative quantum mechanics is not the final theory. ഫൈനൽ തിയറി, മോർ അഡ്വാൻസ് തിയറി ഈസ് ക്വാണ്ടം ഫീൽഡ് തിയറി. ക്വാണ്ടം ഫീൽഡ് തിയറിയിൽ നമുക്ക് ഈ മെനി ബോഡി മെക്കാനിക്സ് ഒക്കെ ഡീൽ ചെയ്യാം, അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിലൊക്കെ നമുക്കത് ഡീൽ ചെയ്യാം. സിംഗിൾ പാർട്ടിക്കിൾ തിയറിയുടെ ഒരു അവസാനമാണ് ഇത്. ഈ ഹോൾ തിയറി അക്സെപ്റ്റ് ചെയ്യുന്നതോടുകൂടിയിട്ട് നമുക്ക് അക്സെപ്റ്റ് ചെയ്യേണ്ടി വരിക. ഓക്കെ സോ മൾട്ടിപ്പിൾ മെനി പാർട്ടിക്കിൾ തിയറി ഓർ മൾട്ടിപ്പിൾ പാർട്ടിക്കിൾ തിയറി ഈസ് മോർ കറക്റ്റ് ദാൻ സിംഗിൾ പാർട്ടിക്കിൾ തിയറി. നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ കൺസിഡർ എ സിംഗിൾ പാർട്ടിക്കിൾ എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ഷോർട്ടിഞ്ചർ ഇക്വേഷൻ ഒക്കെ അപ്ലൈ ചെയ്യുക. അത് അവിടെ അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യുക കുറച്ച് നാളും കൂടെ. ഇനി ശരിക്കുള്ള തിയറി ഇതാണ്, മെനി പാർട്ടിക്കിൾ തിയറിയാണ്, മെനി ബോഡി സിസ്റ്റം ആണ് നമ്മൾ എപ്പോഴും കൺസിഡർ ചെയ്യേണ്ടത്. ഇനി നമ്മുടെ പ്രോബബിലിറ്റി ഇന്റർപ്രിട്ടേഷൻ അല്ലെങ്കിൽ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി നമുക്ക് ഈ ഡിറാക് ഇക്വേഷനിൽ നിന്ന് കൊണ്ടുവരാം. അതാണ് ഞാൻ ഇനി അടുത്ത് കാണിക്കാൻ പോണേ. നമ്മുടെ ഇതാണ് നമ്മുടെ ഡിറാക് ഇക്വേഷൻ. ഓക്കെ അതിൽ ആൽഫ ബീറ്റ 4x4 മാട്രിസസ് ആണ്, സൈ ഒരു 4-component സ്പൈനർ ആണ്. സോ സൈ ഇങ്ങനെയാണെങ്കിൽ സൈ ഡാഗർ ഇങ്ങനെ എടുക്കണം. സോ സൈ ഡാഗർ സൈ ഈസ് നമുക്കതിനെ ഇങ്ങനെ എഴുതാം, ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റി ആണ്. ഈ സൈ ഡാഗർ സൈനെ നമുക്ക് റോ എന്ന് വിളിക്കാം. മുമ്പ് നമ്മൾ റോയിനെ പ്രോബബിലിറ്റി ഡെൻസിറ്റി എന്നാണ് നമ്മൾ വിളിച്ചിരുന്നത്. സൈ സ്റ്റാർ സൈ പ്രോബബിലിറ്റി ഡെൻസിറ്റി എന്നാണ് വിളിച്ചിരുന്നത്. സോ ഇവിടെ ഡിറാക് തിയറി റോ ഈക്വൽ ടു സൈ ഡാഗർ സൈ, അത് എങ്ങനെ വിളിക്കാം. സോ ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ സീറോ, കാരണം മോഡുലസ് സൈ സ്റ്റാർ സൈ വരും. അപ്പൊ അതെന്തായാലും പോസിറ്റീവ് ആയിരിക്കും. ഇനി നമ്മൾ ഈ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി കിട്ടാനായിട്ട് നമ്മൾ ഇതിനെ ഈ ഇക്വേഷനെ ഇതിന്റെ ലെഫ്റ്റ് സൈഡില് സൈ ഡാഗർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം ത്രൂ ഔട്ട്. ഓക്കെ ലെഫ്റ്റ് സൈഡില് ഇനി ചെയ്യേണ്ടത് ഈ ഇക്വേഷന്റെ തന്നെ ഡാഗർ എടുക്കുക, ഇക്വേഷന്റെ ഡാഗർ എടുക്കുക, എന്നിട്ട് റൈറ്റ് സൈഡില് സൈ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഓർക്കണ്ടായിരിക്കും നിങ്ങൾ മുമ്പ് നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. എന്നിട്ട് ഹെർമേഷ്യൻ കോഞ്ചുഗേറ്റ് എടുക്കുക, എന്നിട്ട് അതിന്റെ റൈറ്റ് സൈഡില് സൈ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, മൾട്ടിപ്ലൈ ഓൺ ദ റൈറ്റ് ബൈ സൈ. ഓക്കെ എന്നിട്ട് അത് രണ്ടും കൂടെ സബ്ട്രാക്ട് ചെയ്യുക. ഓക്കെ എന്നിട്ട് അത് രണ്ടും തമ്മിൽ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മുമ്പ് നോർമൽ ഷ്രോഡിംഗർ ഇക്വേഷൻ വെച്ചിട്ട് ഇതുപോലെ തന്നെ ചെയ്യാം, ചെയ്തിട്ടുണ്ടാവും നിങ്ങൾ അല്ലേ. ഇത് ഈസിയാണ്, എപ്പോഴും ചോദിക്കാവുന്നതൊക്കെയാണ് കേട്ടോ. അപ്പോൾ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഇങ്ങനെ ഒക്കെ കിട്ടും. അപ്പോൾ ഇതിൽ നമ്മൾ ഈ സൈ ഡാഗർ സൈനെ നമുക്ക് റോ എന്ന് വിളിക്കാം, അതുപോലെ സി ഇൻറ്റു സൈ ഡാഗർ ആൽഫ സൈനെ ജെ എന്ന് വിളിച്ചാൽ നമുക്ക് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി യുടെ ഫോമിൽ നമുക്ക് കിട്ടും. ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക്
നമ്മുടെ തിയറിയുടെ ഒരു വാലിഡിറ്റി കൂടിയിട്ടാണത്. ഓക്കെ, സോ ഡസ് ദ പ്രോബബിലിറ്റി ഡെൻസിറ്റി റോ ആൻഡ് പ്രോബബിലിറ്റി കറണ്ട് ഡെൻസിറ്റി ജെ സാറ്റിസ്ഫൈ ദ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂവിറ്റി ആസ് റിക്വയർഡ്? ഡസ് പ്രോബബിലിറ്റി ഡെൻസിറ്റി റോ അസോസിയേറ്റഡ് വിത്ത് ഡിറാക്ക് ഇക്വേഷൻ ഈസ് പോസിറ്റീവ് ഡെഫിനിറ്റ്? അവിടെ മറ്റേ ക്ലെയിൻ ഗോർഡന്റെ പോലെ പ്രോബ്ലം ഒന്നുമില്ല, നമ്മുടെ റോ പോസിറ്റീവ് ആണ്. ആൻഡ് ഹെൻസ് ഡിറാക്ക് വേവ് ഫംഗ്ഷൻ സൈ ഹാസ് can be interpreted as probability amplitude. വീണ്ടും നമുക്ക് പ്രോബബിലിറ്റിയുടെ ഇന്റർപ്രിട്ടേഷൻ ഒക്കെ നമുക്ക് ഇവിടെ ഡിറാക് തിയറിയിൽ കൊണ്ടുവരാൻ പറ്റും. അപ്പൊ നമുക്ക് ക്ലെയിം ഗോർഡന്റെ പോലെ അങ്ങനത്തെ പ്രോബ്ലംസ് ഒന്നുമില്ല. നെഗറ്റീവ് എനർജി ഈസ് എൻ ഇന്റഗ്രൽ പാർട്ട് ഓഫ് ദ തിയറി, ഫോർ കമ്പോണൻസ് എടുക്കണം വേവ് ഫംഗ്ഷന്, അങ്ങനെ നമുക്ക് നെഗറ്റീവ് എനർജി ഒക്കെ സാറ്റിസ്ഫാക്ടറി ആയിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നെക്സ്റ്റ് അതാണ് ഹോൾ തിയറി, ഡിറാക്കിന്റെ ഹോൾ തിയറി. ഇനി അടുത്തത് നമുക്ക് ഇതും കൂടെ നമുക്ക് ഉള്ളത് വേണം, ബാക്കി ഇനിയില്ല എന്നുകൊണ്ട് നമ്മളിനി ഈ നമ്മുടെ ഡിറാക് പാർട്ടിക്കിളിനെ എടുത്തിട്ട് നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് ബാത്തിൽ ഇടാൻ പോവാം. അതായത് ലൈറ്റ് അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് സപ്ലൈ ചെയ്യാൻ പോവാം. ഓക്കെ, എന്നിട്ട് നമ്മൾ അതിൻ്റെ നോൺ റിലേറ്റിവിസ്റ്റിക് ലിമിറ്റിലേക്ക് പോവും. അപ്പൊ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ഈ ഇലക്ട്രോണിന്റെ മാഗ്നറ്റിക് മൊമെന്റ് ഒക്കെ വരുന്നതായിട്ട് കാണാം. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും ഡിറാക് പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ ആണ്. അപ്പൊ ഇലക്ട്രോണിന്റെ തിയറിയാണ് ഈ പറയണതൊക്കെ എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പൊ അത് ബോസോൺ അല്ല, ഇലക്ട്രോണിന്റെ തിയറിയാണ് ഡിറാക് തിയറി. ഓക്കെ, അപ്പൊ ഡിറാക് പാർട്ടിക്കിൾ എന്നൊക്കെ പറയുന്നത് ഇലക്ട്രോണിനെ കുറിച്ചാണ്. അപ്പൊ ഇനി ഇത് കുറച്ച് കണ്ടിന്യൂ ചെയ്യാം. ഫോർ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് നമുക്കറിയാം ഇ എന്ന് പറഞ്ഞാൽ നമ്മളൊരു സ്കാലർ പൊട്ടൻഷ്യൽ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുക, ഫൈ. അതിന് കൂടെ ഇങ്ങനെ ഒരു ടേമും കൂടെ ഉണ്ടാവും, ഒരു ചെറിയ ഒരു ഇത് ചിലപ്പോൾ എഴുതില്ല, ചിലപ്പോൾ പക്ഷെ ഇതും കൂടെ എഴുതും, ഈ ഡോ എ ബൈ ഡോ ടി. അപ്പൊ ഇ റെപ്രസെന്റ് ചെയ്യണത് ഒരു സ്കാലർ പൊട്ടൻഷ്യൽ കൊണ്ടും മാഗ്നറ്റിക് ഫീൽഡ് ബി റെപ്രസെന്റ് ചെയ്യണത് ഒരു വെക്ടർ പൊട്ടൻഷ്യൽ കൊണ്ടുമാണ്, അറിയാലോ. അപ്പൊ നമ്മളിനൊരു ഇലക്ട്രോൺ എങ്ങനെയാണ് ഇത് പ്രിൻസിപ്പിൾ ഓഫ് മിനിമൽ കപ്ലിംഗ് പ്രകാരം നമ്മൾ എങ്ങനെയാണ് ഈ ഇലക്ട്രോ മാഗ്നറ്റിക് ഇന്ററാക്ഷൻ, ഇലക്ട്രോ മാഗ്നറ്റിക് വേവിന്റെ ഇന്ററാക്ഷൻ എങ്ങനെയാണ് നമ്മൾ ഒരു ഇലക്ട്രോൺ അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ ഷ്രോഡിംഗർ ഇക്വേഷനിൽ എങ്ങനെയാണ് അത് അപ്ലൈ ചെയ്യുക? ഓക്കെ, അപ്പൊ നമ്മൾ ഒരു ചാർജഡ് പാർട്ടിക്കിളിനെ ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡിൽ ഇട്ടാൽ ലോറൻസ് ഫോഴ്സ് ഇതാണ്, ഇ ഇൻറ്റു ഇ ബൈ സി ഇൻറ്റു ബി ക്രോസ് ബി. ഈ സി പറഞ്ഞത് അതിൻ്റെ ഒരു പ്രത്യേക യൂണിറ്റ് എടുക്കുന്നതുകൊണ്ടാണ് കേട്ടോ. ചിലപ്പോൾ സി ചിലപ്പോൾ വൺ ആയിട്ട് എടുക്കും, വൺ ആയിട്ട് എടുത്തിട്ടാവും നിങ്ങൾ ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാവുക, അല്ലെങ്കിൽ സി എഴുതിയിട്ടുണ്ടാവില്ല, അത് കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിക് പൊട്ടൻഷ്യൽ ഫൈ, സ്കാലർ പൊട്ടൻഷ്യൽ, എ വെക്ടർ പൊട്ടൻഷ്യൽ ഹാസ് ടു ബി ബിൽറ്റ് ഇൻ ടു ദ ഡിറാക് ഇക്വേഷൻ. അപ്പൊ ഇതിൽ നമ്മൾ ഓൾറെഡിയും കഴിഞ്ഞ ഇതിൽ ചെയ്തതാണ് നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് മിനിമൽ കപ്ലിംഗ് പ്രകാരം നമ്മൾ എന്ത് ചെയ്താൽ മതി, പിന്നെ നമ്മൾ പി മൈനസ് ഇ ബൈ സി എ എന്നും മൊമെന്റത്തിനെ നമ്മൾ പി മൈനസ് ഇ മൈനസ് സി എ ഇ ബൈ സി ഇൻറ്റു എ എന്നും ഇനെ എനർജീനെ നമ്മൾ ഇ മൈനസ് ഇ ഫൈ എന്നും മാറ്റി കഴിഞ്ഞാൽ നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻട്രാക്ഷൻ നമുക്ക് ഇതിൽ കൊണ്ടുവരാൻ പറ്റും. അതാണ് പ്രിൻസിപ്പിൾ ഓഫ് മിനിമൽ കപ്ലിംഗ്. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഞാനത് പെട്ടെന്ന് സ്കിപ്പ് ചെയ്യാണ്, നിങ്ങൾക്ക് അറിയാമെന്ന് തോന്നുന്നത് അല്ലേ, ഓർമ്മയില്ലേ? അത് ഷ്രോഡിംഗർ ഇക്വേഷൻ ആണെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്യാം, പിന്നെ നമ്മൾ പി മൈനസ് ഇ ബൈ സി എ എന്നിടുക, ഇനെ ഇ മൈനസ് ഇ ഫൈ എന്നിടുക. ഓക്കെ, ഡിറാക് ഇക്വേഷൻ എടുക്കുക, അതിൽ നമ്മൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ആദ്യം നമ്മൾ ഇലക്ട്രിക് എനർജിയുടെ മാത്രം അപ്ലൈ ചെയ്യുക, ഇ മൈനസ് ഇ ഫൈ എന്നിടുക. റൈറ്റ് സൈഡ് നമ്മൾ പി ഉണ്ട്, പക്ഷെ നമ്മൾ പി മാറ്റിയിട്ടില്ല, പി നമുക്ക് പിന്നെ മാറ്റാം. ഓക്കെ, കുറച്ച് കഴിഞ്ഞിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ ആദ്യം നമ്മൾ ലെഫ്റ്റ് സൈഡിൽ മാത്രം ഈ സ്കാലർ പൊട്ടൻഷ്യലിന്റെ മാത്രം അപ്ലൈ ചെയ്തു, ഇവിടെ പിന്നെ തൽക്കാലം ഒന്നും ചെയ്തിട്ടില്ല. ഇനി നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് അത് ചെയ്യാം. സോ ഇതിന് നമ്മൾ സൈനെ വീണ്ടും രണ്ട് കമ്പോണന്റ് ആക്കിയിട്ട് എടുക്കുക, ഫൈ സൈ എന്ന് എടുക്കുക. വേറെ ഫൈ എന്ന് പറഞ്ഞാൽ വീണ്ടും സൈ വൺ സൈ ടു, കൈ എന്ന് പറഞ്ഞാൽ സൈ ത്രീ സൈ ഫോർ. അതുപോലെ ആൽഫയുടെ ഫോം ഒക്കെ നമുക്കറിയാം, സീറോ സിഗ്മ, സിഗ്മ സീറോ, ബീറ്റ എന്ന് പറഞ്ഞ ഇതാണെന്നൊക്കെ അറിയാം. ഇതൊക്കെ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ഡിറാക് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, എന്നിട്ട് നമുക്ക് അതിനെ നമ്മൾ മുമ്പ് ചെയ്ത പോലെ വീണ്ടും ഇതിനെ
ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ രണ്ട് ഇക്വേഷൻ ആയിട്ട് കിട്ടും. അത് നിങ്ങൾ നോക്കിക്കോ കേട്ടാ, നിങ്ങൾക്കത് ഈസി ആയിരിക്കും, ബുദ്ധിമുട്ടില്ല. ഇനി നമ്മളവിടെ ഈ എനർജിയുടെ എക്സ്പ്രഷനെ നമ്മൾ റിലേറ്റിവിസ്റ്റിക് നോൺ റിലേറ്റിവിസ്റ്റിക് എനർജി പ്ലസ് എം സി സ്ക്വയർ എന്നുള്ള ഫോമിലാവാം. അപ്പം എന്താവും, ഇ എന്ന് പറഞ്ഞാൽ റിലേറ്റിവിസ്റ്റിക് എനർജിയും, ഈ റിലേറ്റിവിസ്റ്റിക് എനർജി, ഇത് നോൺ റിലേറ്റിവിസ്റ്റിക് എനർജി, എം സി സ്ക്വയർ എന്ന് പറഞ്ഞാൽ റെസ്റ്റ് മാസ് എനർജി. ഓക്കെ, എന്നുവെച്ചാൽ മാസിനെ എം സി സ്ക്വയർ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാൻ തോന്നും അല്ലേ, മാസിനെ എനർജി ആയിട്ട് കൺവെർട്ട് ചെയ്യുമ്പോൾ ഉള്ള ഫോമാണത്. അതായത് ശരിക്കും പറഞ്ഞാൽ ഡെൽറ്റ എം ഇൻറ്റു സി സ്ക്വയർ എന്നാണ് പറയാം, ഡെൽറ്റ എം. അല്ലെങ്കിൽ മാസ് ഫുള്ളായിട്ട് എനർജി ആയിട്ട് കൺവെർട്ട് ചെയ്യണമെങ്കിൽ എം എന്നിടാം. ഇപ്പം റെസ്റ്റ് മാസ് എനർജി എന്ന് പറഞ്ഞാൽ അത് റെസ്റ്റിലിരിക്കുന്ന ഒരു പാർട്ടിക്കിളിനും എം സി സ്ക്വയർ എന്നുള്ള എനർജി ഈക്വാലൻ്റ് ആണത്. അതിന് എനർജി ആയിരിക്കും, അപ്പം മാസ് അനിഹിലേഷൻ നടക്കുമ്പോൾ ഉണ്ടാവുന്ന എനർജിയാണത്. ഓക്കെ, ഇതിൽ നമ്മൾ മുമ്പത്തെ ഇക്വേഷനിൽ ഈ സ്റ്റെപ്പ് നിങ്ങൾ തന്നെ നോക്കുക. ഇവിടെ നമ്മൾ ഇ എന്നുള്ളടത്ത് ഇ ഡാഷ് പ്ലസ് എം സി സ്ക്വയർ എന്നിടുക ആദ്യത്തെ ഇക്വേഷനിൽ, ആദ്യത്തെ അല്ല രണ്ടാമത്തെ ഇക്വേഷനിൽ. ഓക്കെ, ഈ രണ്ടാമത്തെ ഇക്വേഷനിൽ ഇക്ക് പകരം ഇ ഡാഷ് പ്ലസ് എം സി സ്ക്വയർ എന്നിടുക. അപ്പം ഇങ്ങനെ കിട്ടും, സി ഇൻറ്റു സിഗ്മ ഡോട്ട് പി ഫൈവ് മൈനസ് എം സി സ്ക്വയർ കൈ എന്ന് കിട്ടും. ഈ എം സി സ്ക്വയർ കൈ ലെഫ്റ്റിലേക്ക് വരട്ടെ. അപ്പം നമുക്ക് ഇവിടെ ടു എം സി സ്ക്വയർ നോക്കും, ടു എം സി സ്ക്വയർ കൈ എന്ന് കിട്ടും. അപ്പം അതിങ്ങനെ വരും. ഓക്കെ, ഇതിന്ന് കൈ ഈക്വൽ ടു നമുക്ക് ഇങ്ങനെ എഴുതാം, ബാക്കിയുള്ളതൊക്കെ ലെഫ്റ്റ് റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ സി ഇൻറ്റു സിഗ്മ ഡോട്ട് പി ഡിവൈഡഡ് ബൈ ദിസ് ക്വാണ്ടിറ്റി ഇൻറ്റു ഫൈ എന്ന് വരും. അതായത് കൈ ഇൻ ടേംസ് ഓഫ് ഫൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നോക്കിയേ എന്താ കൈയും ഫൈയും ഇതാണ് കണ്ടില്ലേ, ഫൈയും കൈയും. വേവ് ഫംഗ്ഷൻ ഇത് പോസിറ്റീവ് എനർജി സ്റ്റേറ്റ്സിൻ്റെ ആണെന്ന് അറിയാം നമുക്ക്, ഇത് രണ്ടും നെഗറ്റീവ് എനർജി സ്റ്റേറ്റിൻ്റെ ആണ്. അപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നത് കണ്ടല്ലേ, നെഗറ്റീവ് എനർജി സ്റ്റേറ്റ്സ് ഇൻ ടേംസ് ഓഫ് പോസിറ്റീവ് എനർജി സ്റ്റേറ്റ്സ്, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് കണ്ടില്ലേ, കൈ ഇൻ ടേംസ് ഓഫ് ഫൈ. ഓക്കെ, ഇതുപോലെ നമ്മൾ ഈക്വൽ ടു ഇ ഡാഷ് മൈനസ് എം സി സ്ക്വയർ എന്ന് ഇവിടെ ഈ പ്ലസ്സിന് പകരം മൈനസ് ആക്കിയിട്ട് മറ്റേ ഈ ഇക്വേഷനിൽ ഇടുക, രണ്ടാം മോളിയത്ത് ഇക്വേഷനിൽ ഇടുക. കാരണം രണ്ടും വരുമല്ലോ, ഈക്ക് പ്ലസ്സും മൈനസും വരും. അപ്പം ആ മൈനസ് എം സി സ്ക്വയർ പ്ലസ് എം സി സ്ക്വയർ ആ രണ്ടും കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ ഇ ഡാഷ് പ്ലസ് എം സി സ്ക്വയർ എന്നും ഇവിടെ രണ്ടാമത്തേന് ഈക്വൽ ടു ഇ ഡാഷ് മൈനസ് എം സി സ്ക്വയർ എന്ന് ഇവിടെ ഇടാം. അപ്പം ഇങ്ങനെ കിട്ടും, ഇ ഡാഷ് മൈനസ് എം സി സ്ക്വയർ, പക്ഷെ അവിടെ പ്ലസ് ആയിരിക്കും, ഇവിടെ എം സി സ്ക്വയർ സൈ പുറത്തേക്ക് വന്നാൽ മൈനസ് ടു എം സി സ്ക്വയർ എന്നാവും. സോ ഇതിൽ നമുക്ക് കിട്ടും ഫൈ ഇൻ ടേംസ് ഓഫ് കൈ. ഓക്കെ, അതായത് ഫൈ എന്ന് പറയുന്നത് പോസിറ്റീവ് എനർജി സ്റ്റേറ്റ്സ് ഇൻ ടേംസ് ഓഫ് നെഗറ്റീവ് എനർജി സ്റ്റേറ്റ്സ്, രണ്ട് രീതിയിലും എഴുതാം, ഫൈ ഇൻ ടേംസ് ഓഫ് കൈ, കൈ ഇൻ ടേംസ് ഓഫ് ഫൈ. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിൽ നോൺ റിലേറ്റിവിസ്റ്റിക് ലിമിറ്റ് അപ്ലൈ ചെയ്യാം. നമ്മുടെ സ്പീഡ് കുറഞ്ഞ കേസിലേക്ക് പോവാം, നോൺ റിലേറ്റിവിസ്റ്റിക് കേസിലേക്ക് പോവാം. അത് നമ്മൾ മുമ്പ് ഒന്ന് രണ്ട് പ്രാവശ്യം ചെയ്തതാണ്, വീണ്ടും നമ്മൾ എന്ത് ചെയ്താൽ മതി, ഈ പി ലെസ് ദാൻ എം സി എടുത്താൽ മതി, പി ഫാർ ഫാർ ലെസ് ദാൻ എം സി എടുത്താൽ മതി. പിന്നെ അതുപോലെ ഈ ഇ ഡാഷ് മൈനസ് ഇ ഫൈ എന്ന് പറയുന്നത് വളരെ ചെറുതാണെന്ന് എടുക്കുക, ടു എം സി സ്ക്വയർ വളരെ വലിയ എനർജിയാണെന്നും ഇത് രണ്ടും കൂടെ കൂട്ടിയാലും വളരെ ചെറുതായിരിക്കും എന്നും വിചാരിക്കുക. ഇ ഡാഷും ചെറുതാണ്, ഇ ഫൈയും ചെറുതാണ്, കാരണം അത് ലൈറ്റിലുള്ള ഇത് നോൺ റിലേറ്റിവിസ്റ്റിക് എനർജിയാണ്, മൂവ് ചെയ്യുമ്പോഴുള്ള എനർജിയാണ്. ഇത് അതിൻ്റെ ഇലക്ട്രോമാഗ്നറ്റിക് ലൈറ്റിൽ നിന്ന് വരുന്ന റേഡിയേഷനിൽ നിന്ന് വരുന്ന സ്കാലർ പൊട്ടൻഷ്യൽ കാരണമുള്ള എനർജിയാണ്. അത് രണ്ടും ഈ ടു എം സി സ്ക്വയറിനെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ ചെറുതായിരിക്കും. അപ്പം ആ ഒരു കണ്ടീഷൻ ഇതിൽ അപ്ലൈ ചെയ്യാം. ഓക്കെ, ഈ ടു എം സി സ്ക്വയർ വളരെ വലുതാണെന്ന്, അപ്പൊ ബാക്കി രണ്ടും നെഗ്ലക്ട് ചെയ്ത് കളയാം, ഒരു സി വെട്ടിപ്പോവും. അപ്പൊ നമ്മൾ ആദ്യം അത് ഇതിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, ഇതിലിവിടെ ടു എം സി സ്ക്വയർ എന്ന് വരുള്ളൂ, ബാക്കി രണ്ടും ഇത് രണ്ടും നെഗ്ലക്ട് ചെയ്യുക, ഒരു സി വെട്ടിപ്പോവും. അപ്പൊ എന്ത് കിട്ടും, കൈ ഈക്വൽ ടു സി ഇൻറ്റു സിഗ്മ അല്ല സി വെട്ടിപ്പോവും, സിഗ്മ ഡോട്ട് പി ബൈ ടു എം സി ഇൻറ്റു ഫൈ എന്ന് വരും. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, സിഗ്മ ഡോട്ട് പി ഫൈ ഇൻ ബൈ ടു എം സി. So that will be
ടു എം സി ഇതിൽ വീണ്ടും എന്താ പറയുക, വളരെ വലിയൊരു ക്വാണ്ടിറ്റിയാണ്. ടു എം സി താഴെ കിടക്കുന്നത് വലിയൊരു ക്വാണ്ടിറ്റിയാണ്. അപ്പൊ ഒരു വലിയ ക്വാണ്ടിറ്റി കൊണ്ട് ഫൈനെ ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് കൈ കിട്ടുക. എന്ന് വെച്ചു കഴിഞ്ഞാൽ ഫൈ വളരെ വലുതാണെന്ന് അർത്ഥം. കണ്ടില്ലേ, കൈ ലെസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു സിഗ്മ ഡോട്ട് പി ബൈ ടു എം സി ഇൻറ്റു ഫൈ. അപ്പൊ ഒരു വലിയ ക്വാണ്ടിറ്റി കൊണ്ട് ഡിവൈഡ് ഫൈനെ ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് കൈ കിട്ടുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈ ഈസ് വെരി വെരി ലാർജ് എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, അപ്പൊ നമുക്ക് അവിടെ എഴുതാം കൈ വെരി വെരി ലെസ് ദാൻ ഫൈ എന്ന് എഴുതാം. ഫൈ വളരെ ലാർജ് ആണ്. ഓക്കെ, ഇനി തിരിച്ച് മറ്റേ രണ്ടാമത്തെ കേസിൽ, ഇൻ ദ കേസ് ഓഫ് പോസിറ്റീവ് എനർജി സ്റ്റേറ്റ്, പോസിറ്റീവ് എനർജി സ്റ്റേറ്റ് സ്റ്റേറ്റിന്റെ കേസിൽ, അതായത് നമ്മൾ ഇങ്ങനെ എടുത്തപ്പോ, അതായത് ഈക്വൽ ടു ഡാഷ് പ്ലസ് എം സി സ്ക്വയർ എന്ന് എടുത്തിട്ടാണ് നമ്മൾ ഇത് എഴുതിയത്. അതായത് പോസിറ്റീവ് എനർജി സ്റ്റേറ്റ് ആണ്, അത് പോസിറ്റീവ് എനർജി കേസ് ആണ്.